മുഖ്യമന്ത്രി പിണറായി വിജയനെ കർണാടകയിലെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കാത്തതിന് കോൺഗ്രസിന് ന്യായീകരണമുണ്ട്. ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ദേശീയ നേതാക്കളെയാണ്. ചില മുഖ്യമന്ത്രിമാർ അതത് പാർട്ടികളുടെ തലവന്മാർ കൂടി ആയതുകൊണ്ടാണ് അവരെ ക്ഷണിച്ചത്. സി പി എമ്മിൻ്റെ പ്രതിനിധിയായി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചിട്ടുണ്ട്. ശരിയാണ്, ആ വഴിക്ക് നോക്കുമ്പോൾ ആ ന്യായം ശരിയാണ്. വേറൊരു വഴിക്ക് നോക്കുമ്പോഴും കോൺഗ്രസ് പിണറായി വിജയനെ ക്ഷണിക്കാത്തതിന് ന്യായമുണ്ട്. കാരണം കോൺഗ്രസിനെതിരെ കർണാടകയിൽ മത്സരിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ്. കോൺഗ്രസുമായി മുഖാമുഖം കേരളത്തിൽ ഏറ്റുമുട്ടുന്ന പാർട്ടിയുടെ നേതാവാണ്. അങ്ങനെ ഒരാളിനെ അവിടെ ക്ഷണിക്കേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് വിചാരിച്ചാൽ അതിനകത്ത് കോൺഗ്രസിനെ കുറ്റം പറയാനൊന്നും നോക്കില്ല. പക്ഷേ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കാമായിരുന്നു. ഇപ്പം ചന്ദ്രശേഖർ റാവു ആയാലും പിണറായി വിജയനായാലും അരവിന്ദ് കെജ്രിവാളായാലും പഞ്ചാബ് മുഖ്യമന്ത്രിയായാലും അവരൊക്കെ ക്ഷണിക്കപ്പെടേണ്ടവരും ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൻ്റെ കണ്ണികളായി കർണാടകയിൽ കൈയുയർത്തി നിൽക്കേണ്ടവരുമായിരുന്നു. ഇപ്പോൾ സീതാറാം യെച്ചൂരി വന്ന് നിൽക്കുന്നതിനേക്കാൾ എത്രയോ വലിയ സന്ദേശമാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ നൽകാൻ സാധിക്കുക. ആ സന്ദേശം നൽകുന്നതിന് പിണറായി വിജയനും ചന്ദ്രശേഖർ റാവുവും അരവിന്ദ് കെജ്രിവാളും ഒക്കെ വേണ്ടതായിരുന്നു എന്നുള്ള തോന്നൽ കോൺഗ്രസ്സിന് ഉണ്ടാകാതെ പോയതിന് കോൺഗ്രസ്സിന് കുറ്റം പറയാനാകില്ല. കോൺഗ്രസ് ആ വിഷയത്തിൽ ഉന്നയിക്കുന്ന ന്യായീകരണങ്ങൾക്ക് അർത്ഥമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് കർണാടക ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ സംസ്ഥാനമാണ് എന്ന നിലയിൽ ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ കാഹളമുയർത്തുന്ന വേദിയാക്കിയ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ മാറ്റാമായിരുന്നു. ഇപ്പോഴും പ്രതിപക്ഷ ഐക്യത്തിൻ്റെ സന്ദേശമൊക്കെ അവിടെ നിന്നുണ്ടാകും. പക്ഷേ ആ സന്ദേശത്തിന് കുറച്ചുകൂടി ജീവൻ ഉണ്ടാകുന്നത് ഈ പറയുന്ന മനുഷ്യരൊക്കെ കൂടി അവിടെ നിൽക്കുമ്പോഴാണ്. വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ, അവരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള കൂട്ടായ്മ ബി ജെ പിക്കെതിരെ രൂപപ്പെടുകയാണ് എന്നുള്ള സന്ദേശം നൽകാൻ സാധിച്ചാൽ അത് രാജ്യത്തൊട്ടാകെയുള്ള ജനങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. പലപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായി ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു ശക്തമായ ബദലില്ല എന്നുള്ളതുകൊണ്ടാണ്. കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് സാധിക്കില്ല, ആ കൂട്ടായ്മ എന്ന് പറയുന്നത് സാധ്യമാകുന്ന ഒന്നാണോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. അത് പരിഹരിക്കാൻ, അതങ്ങനെ അല്ല എന്ന് പറയാൻ കിട്ടുന്ന ഒരു അവസരം കോൺഗ്രസ്സുകാർ ഇല്ലാതാക്കി കളഞ്ഞു. പക്ഷെ അപ്പോഴും പറയുന്നു കോൺഗ്രസ്സിന് ന്യായമുണ്ട്. ആ കോൺഗ്രസ് പറയുന്ന രണ്ട് ന്യായങ്ങളും ന്യായങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതുമാണ്.